Assalamu alaikum, welcome to Vagina's Kitchen. Namala ivada undakunnathu kapsa rice aanu, chicken kapsa aanu undakunnathu. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയുന്നതിൻ്റെ അടുക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അന്നേക്കാ നാഴി അരിയിലാണ് നാഴിയിലെടുത്തിട്ടുള്ളത്, അരിയാണ് എടുത്തിട്ടുള്ളത്. അതും ബസ്മതി റൈസ്. ബസ്മതി റൈസ് ഞാൻ കഴുകി കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇത് കഴുകണേൻ്റെ അടുക്ക് നമ്മൾ അളവ് എടുത്തിട്ടുണ്ട്, ഈ അരിയുടെ രണ്ടരട്ടി വെണ്ണം. ഇനി നമുക്കിത് ഒരു കുറച്ച് നല്ല കുറച്ച് ഞങ്ങൾക്ക് എരിവില്ലാതെ പറ്റൂല, അതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചമുളകും ജിഞ്ചർ ഗാർലിക്കും ഉപ്പുപോട്ടിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണ് ചിക്കന്. ആദ്യം നമുക്കത് ചെയ്യാം. അരമണിക്കൂർ എങ്ങനെ മാഗ്നേഷനിൽ കിടക്കണം. ഇത് നല്ലവണ്ണം അരച്ചെടുത്തിട്ട് പച്ചമുളകും അഞ്ചോ ആറോ പച്ചമുളക് എരിവിനനുസരിച്ച് വേണ്ട, ഒരു നല്ല എരിവ് വേണമെങ്കിൽ ഒന്നും കൂടെ ഒക്കെ ഇതിൻ്റെ ഒത്തിരി കുരുമുളക് പൊടിയൊക്കെ ഇടൂലേ. അപ്പോൾ നമ്മൾ ഒരു അഞ്ചാറ് പച്ചമുളകും ഇത്ര ജിഞ്ചർ ഗാർലിക് പീസ് നല്ല അരച്ചെടുക്കുക. കുറച്ച് ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ചിക്കനാണ്. കുറച്ചും കൂടെ വലിയ പീസായാലും പീസാണ് കപ്സിക്ക് വേണ്ടത്. എൻ്റെ കയ്യിലിപ്പോൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നത് ഈ ഒരു സൈസിലാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നമ്മുടെ പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എരിവ് വേണ്ടെന്നുള്ളൊരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഈ തൈരും ചേർത്താൽ മതി. നമുക്ക് കുറച്ച് എരിവില്ലഞ്ഞാൽ പറ്റൂല. പാകത്തിന് ഉപ്പും രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് തൈരും ചേർത്ത് നമ്മളത് നല്ലവണ്ണം മിക്സ് ചെയ്ത് മാഗ്നേറ്റ് ചെയ്ത് നമുക്ക് ഒരു അരമണിക്കൂർ ഇങ്ങനെ മാഗ്നേഷനിൽ കിടക്കട്ടെ. മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. ഇത്തിരി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇത്തിരി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മളത് ഒരു അരമണിക്കൂർ മാഗ്നേഷനിൽ ഇത് മാറ്റി വെക്കാം. നമുക്ക് കപ്സയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഇത് ഒരു രണ്ട് ഇടത്തരം വരിയുള്ളി കൊത്തി അരിഞ്ഞതാണ്. മൂന്ന് ടൊമാറ്റോ ചെറുതായതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പ്യൂരി എടുക്കാൻ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കപ്സ പൗഡർ, പിന്നെ ഒരു ചിക്കൻ ക്യൂബ് ഞാൻ കുറച്ചിലുണ്ടാക്കുന്നു. അപ്പോൾ അര പോർഷൻ ചിക്കൻ ക്യൂബ്, പിന്നെ ബിരിയാണി മസാല, പിന്നെ മൂന്ന് ഏലക്കായും മൂന്ന് പട്ടിയും ഒരു എട്ട് പത്ത് കുരുമുളക്, ഇതാ കുരുമുളകും, പിന്നെ കുരുമുളക് പൊടി, കുറച്ച് ജീരക പൗഡർ, കുറച്ച് മല്ലിപ്പൊടി, ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നമുക്കിത് കുക്ക് ചെയ്യാം. ആദ്യം ഞാനിത് മൂന്ന് ടൊമാറ്റോ എടുത്ത് ക്യൂരിയാക്കിയിട്ട് വരച്ചു നമുക്ക് കുക്കിംഗ് തുടങ്ങും. ഇതിലേക്ക് നമ്മൾ കുറച്ച് റിഫൈൻഡ് ഓയിലേക്കാണ് നമ്മൾ ഈ മസാലകൾ ഇത് ഇതിലേക്ക് ഇടുക. ഇതിലേക്ക് നമ്മൾ വലിയുള്ളി, വലിയുള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ നിറാണ് വഴറ്റി വെച്ചിട്ട് കാല വയസ്സൊന്നും വേണം. ഇത് കഴിഞ്ഞ് ഗോൾഡൻ ബ്രൗൺ നിറാവട്ടെ. ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മുടെ ടൊമാറ്റോ പ്യൂരി, ഇതിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടി. അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനിടാം, കാരണം എരിവ് അങ്ങനെ വേണ്ട വെച്ചാൽ അതുപോലെ. ഒരു അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചിട്ട് ഇത് പൊടികളൊക്കെ സിമ്മാക്കിയിട്ടിടുക. ഒരു ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല, ഇതൊക്കെ ഇട്ടിട്ടുണ്ടെന്നാലും ഒരു കാൽ ടീസ്പൂൺ നമ്മളെ കപ്സ പൗഡർ. കുറച്ച് ഉപ്പ്, ചിക്കന് പാകത്തിനുള്ള ഉപ്പ് മതി. ഇപ്പോൾ പിന്നെ
Hey!